ഇടിയേ, സദ്യ ഒട്ടൊക്കെ എന്താ ഇടി? ആ ആയി വരുന്നു, ഒന്ന് ക്ഷമിക്കേ. ആ ടിന്റു എവിടെ? അവൻ പൂവിടുന്നിടത്ത് കാണും. ആ ഇപ്പൊ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ആരാ ഇത്തവണ മാവേലി? സാധാരണ നമ്മുടെ ദീപു അല്ലേ മാവേലി, ഇത്തവണ അവൻ തന്നെയാവും. ടിന്റു ഇന്ന് ഉച്ചക്ക് ദീപുവിന്റെ തറവാട്ടിലേക്ക് പോവെന്ന് പറഞ്ഞു കേട്ടല്ലോ. അവിടെ സദ്യണ്ട്, നേരെ ദീപുവിന്റെ വീട്ടിലേക്ക് പോവത്രേ. അല്ല, നിങ്ങൾ വരുന്നില്ലേ? ഉച്ചക്ക് ശേഷം ദീപുവിന്റെ തറവാട്ടിലെ ഗംഭീര സദ്യയും ആഘോഷങ്ങളൊക്കെ എന്നാ കേട്ടെ. തിരുവാതിരക്കളിയും പുലിക്കളിയും എല്ലാം ഉണ്ട് പോലും. ഇങ്ങോട്ട് ചെല്ല്, നിങ്ങൾ ചെന്നാ വേറൊരു ഓണക്കളി കൂടെ നടക്കും. എന്താ അത്? ഓണത്തല്ല്, നിങ്ങളെ കാത്ത് പലിശ ഗോപാലൻ അവിടെ നിൽപ്പുണ്ട്. കർത്താവേ, ഞാൻ ഏതായാലും അങ്ങോട്ടേക്കില്ല. അല്ല, അവിടെ ആരാ മാവേലിയുടെ വേഷം കിട്ടുന്നേ? ദീപുവിന്റെ മാമനാ സ്ഥിരം മാവേലി. പക്ഷേ പുള്ളിക്ക് അത്ര സുഖം പോരാ. ഏ, എന്തു പറ്റി? ഉറക്കമില്ലത്രേ. ഒരു മാസമായത്രേ പുള്ളി ഉറങ്ങിയിട്ട്. എന്തു പറ്റി ഉറക്കം പോവാൻ? പുള്ളി സോളാറിൽ പൈസ കൊണ്ടിട്ടോ? ഒരു ഐഡിയ ഇല്ല, ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, ടിന്റു പോയോ? അവനും ദീപു മാവേലിയും അവിടെ നിൽപ്പുണ്ട്, ഇപ്പൊ പോകുമത്രേ. എടാ, ഞാൻ ഡോക്ടറെ കാണാൻ പോവുകയാ, കുറച്ച് തിരക്കുണ്ട്. എന്തു പറ്റി? എന്റെ അമ്മാവനെ 38 ദിവസമായി ഉറങ്ങിയിട്ട്. 38 ദിവസമോ? മൈ ഗോഡ്. അതേടാ, എന്താ ചെയ്യാ? ഇന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ ഡോക്ടറെ കാണിക്കണ്ട, അതിന് പകരം ഗിന്നസ് ബുക്കുകാരെ വിളിക്ക്. വേൾഡ് റെക്കോർഡ് 37 ദിവസമാണെന്നാ കേട്ടത്. ഇങ്ങനെയായാ എന്താ സ്ഥിതി? എന്തു പറ്റി? നമ്മുടെ രൂപയെ കുറിച്ച് ആലോചിച്ചേ ഒരു സമാധാനം ഇല്ല. രൂപയോ? അതാരാ സത്യം പറ. എടി, രൂപ എന്ന ഇന്ത്യൻ റുപ്പി മനസ്സിലായോ? ഞാനങ്ങ് പേടിച്ചു പോയി. പെൺബുദ്ധി പിൻബുദ്ധി. എടി, ടിന്റുവിനെ എങ്ങനെങ്കിലും ഒന്ന് 10ാം ക്ലാസ് കടത്തിയിട്ട് നേരെ ഗൾഫിലേക്ക് അയക്കണം. നോക്കിയിട്ട് പതാ നല്ലത്. അതെന്തിനത്ര തിടുക്കം? എടി, രൂപയുടെ മൂല്യം കുത്തനെ കുറയുന്നത് കാരണം ഗൾഫുകാരൊക്കെ കോളടിച്ചില്ലേ, കോടിക്കണക്കിനാ അവന്മാർ ഇങ്ങോട്ട് കയറ്റി വിടുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. എടി, പത്രം കിട്ടിയ സിനിമാ പരസ്യം മാത്രം നോക്കിയാ പോരാ, വല്ലതൊക്കെ വായിക്കണം. ഗൾഫിലേക്ക് അയക്കുന്ന ഒരാള്, ഇതേ പഠിക്കുന്ന സമയത്ത് ഇതാ ചുമ്മാ ടിവിയും കണ്ടിരിക്കുന്നു. എന്താടാ പരീക്ഷയായിട്ടൊന്നും പഠിക്കാതെ ഇരുന്ന് ടിവി കാണുന്നത്? ഓ, അതിന്റെ ആവശ്യമില്ലെന്നേ. അതെന്താ? ദൈവം നോക്കിക്കോളുന്നേ. ദൈവമോ? എടാ, ദൈവത്തിന് വേറെ കാര്യപ്പെട്ട ജോലികളുണ്ട്. അച്ഛാ, ഞാൻ പതി ദൈവം പതി എന്ന് കേട്ടിട്ടില്ലേ? അതിന്? അതുകൊണ്ടാ ഞാൻ പഠിക്കാത്തത്. അതെന്താ? പാസ് ആവാനേ ദൈവത്തിന്റെ പാതി മതി.